ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് സദ്യക്കെല്ലാം സ്പെഷ്യലായിട്ടുള്ള ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇതിൻ്റെ തൊട്ട് മുമ്പ് ഇഞ്ചംപുളിയുടെയും അതുപോലെ തന്നെ വടുക്കപ്പുളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിരുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഒരുപാട് സന്തോഷം കാണാത്തവർ കണ്ടു നോക്കാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോയിട്ട് വരാം കൂട്ടുകാരെ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് കടല വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേദിവസം വൈകിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറക്കരുത് ഇനി അതുമല്ല എങ്കിൽ ചൂട് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പെട്ടെന്ന് സോക്ക് ചെയ്ത് കിട്ടും ഇനി അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂൺ ഉപ്പുമാണ് ഇത് മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടാണ് വേവിക്കുന്നത് ഇവിടെ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന കൂട്ടുകറിയുടെ അളവിന് എത്ര കടലാണോ എടുക്കുന്നത് അതനുസരിച്ച് ഈ അളവുകളൊക്കെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസലടിച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കാം അങ്ങനെ ലോ ഫ്ലെയിമിൽ മൂന്ന് വിസലും കൂടെ അടിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം ഇനി കൂട്ടുകറിയിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഇവിടെ ഞാൻ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കുമ്പളങ്ങ എടുക്കുമ്പോൾ ഇതിനു പകരം നമുക്ക് വെള്ളരിക്ക വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കുമ്പളങ്ങയും വെള്ളരിക്ക എന്നുള്ളത് തികച്ചും ഓപ്ഷനൽ ആണ് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണ് അതിനുവേണ്ടി ഒരു കപ്പ് പച്ച നേന്ത്രക്കായ ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് ചേനയും ഇതേ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇത് രണ്ടും നിർബന്ധമാണ് ഇനി നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വെള്ളരിയാണെങ്കിൽ വെള്ളരിക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതാണ് പാകത്തിനുള്ളത് ഇനി കൂട്ടവും കുറയ്ക്കുമൊക്കെ നമുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക എല്ലാ കഷ്ണങ്ങളിലേക്കും നമ്മുടെ മഞ്ഞൾ ഉപ്പും അതുപോലെ മുളക് പൊടിയും ഒന്ന് എത്തുന്ന പോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക അങ്ങനെ എല്ലാം ഒന്ന് ചേർത്തിളക്കിയതിന് ശേഷം ഒരു കപ്പ് വെള്ളം ചേർത്ത് നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം കഷ്ണത്തിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പൊങ്ങി നിൽക്കുന്ന മാത്രം വെള്ളം അത്രേ ആവശ്യമുള്ളൂ കേട്ടോ നമ്മൾ നമ്മളെടുക്കുന്ന കഷ്ണങ്ങൾക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും ക്രമീകരിക്കണേ അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ കുക്കർ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എയർ ഒക്കെ ഒന്ന് സെറ്റിലാവുന്ന സമയത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരും അപ്പം കഷ്ണമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ചേനയ്ക്കാണ് വേവ് കൂടുതലുള്ളത് അപ്പോൾ ചേന നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കഷ്ണങ്ങളും വെന്ത് കഴിഞ്ഞു നമുക്ക് ഉറപ്പിക്കാം തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് ചുരുക്കിയിട്ട് കൊടുക്കാം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ചേന നോക്കാം നമുക്ക് ആ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് പറ്റുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം പറ്റിക്കിട്ടും ഈ സമയം നമുക്ക് കുറച്ച് വറുത്തിടാനുള്ള കൂട്ട് തയ്യാറാക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷനാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടൊരു രുചി കിട്ടാനായി ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ സ്വാദുള്ളത് അതുകൊണ്ടാണ് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക രണ്ട് വറ്റൽ മുളക് മുറിച്ച് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കറിവേപ്പിലയും ഇനി നല്ല ജീരകം ഒരു നുള്ള് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കുക വറുത്തെടുക്കുന്ന സമയത്ത് ഉഴുന്നിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് നാളികേരം എന്ന് പറയുമ്പോൾ ചെറിയ കപ്പാണ് നമ്മുടെ കയ്യിലാണെങ്കിൽ രണ്ട് വലിയ പിടി നാളികേരമാണ് അത് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പോകാതെ ശ്രദ്ധിക്കാം ഈ ഒരു നിറമാകുമ്പോഴേക്ക് അതിലൊരു മൂന്നിലൊന്ന് ഭാഗം നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം ബാക്കിയുള്ളവ ഒന്നുകൂടെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ ഒരു കൂട്ട് എന്തായാലും മറക്കാതെ ചേർക്കണം ഈ കുരുമുളക് പൊടി ഇതിന് പ്രത്യേകമായൊരു സ്വാദ് നൽകും എന്നിട്ട് നമുക്ക് അതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്ത് പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പ്രഷറൊക്കെ പോയ കുക്കർ തുറന്ന് കടല വേവിക്കാൻ വെച്ച കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂട്ടുകറി എപ്പോഴും ഒരു കുറുതായ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കഷ്ണമൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് ചേർന്ന രീതിയിൽ അപ്പോൾ ഈ ഒരു ഈയൊരു കൂടി തിളച്ച് കുറുകി വരുമ്പോൾ തന്നെ നമ്മുടെ കറി പാകത്തിനായിരിക്കും കടല വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും വെന്ത് ഉടഞ്ഞു പോകരുത് ഇതേ പാകത്തിന് തന്നെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ സമയത്ത് നമ്മുടെ കൂട്ടുകറിയുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എടുത്തിരിക്കുന്ന പച്ചക്കറിയുടെ അളവനുസരിച്ച് ഈ മധുരം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ മൂന്നിലൊന്ന് വരവ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായി അരച്ചെടുക്കുക ഇനി അരച്ചുകൊണ്ട് വന്ന അരപ്പ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കറി നന്നായി തിളച്ച് ഒന്ന് കുറുകി വരണം അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സദ്യയുടെ ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ തെളിച്ച് ചെറുതായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വറവാണ് ഇനി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കേണ്ടത് എടുക്കേണ്ടത് ഈ ഒരു പാകമാണ് കേട്ടോ വെള്ളം ചെറുതായി തുടങ്ങുന്ന ഈ സമയത്ത് വേണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ വറവ് ചേർത്ത് കൊടുക്കാനായിട്ട് വറവെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഈ ഒരു പാകം എത്തുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കൂടി ഒന്ന് ഉറയ്ക്കും കൂട്ടുകറി എപ്പോഴും നമുക്ക് വിളമ്പോൾ ചാറോടുകൂടിയല്ല വിളം വേണ്ടത് എന്നാൽ ഒരല്പം വെന്തിട്ടും ഉണ്ടായിരിക്കണം അത് വെന്ത് ചേർന്ന് അരപ്പെല്ലാം ചേർന്ന് കഴിയുമ്പോഴാണ് കൂട്ടുകറിക്ക് അതിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്വാദ് ഉണ്ടായിരിക്കാം അപ്പോൾ തണുത്തു കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മുടെ കൂട്ടുകറി തണുത്തിട്ടുണ്ട് സദ്യക്കൊക്കെ നമ്മൾ വിളമ്പുന്നത് പോലെ എലിയുടെ സൈഡിൽ വയ്ക്കുന്നത് പോലെ കറക്റ്റ് പാകത്തിന് നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ സ്വാദ് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലോ സദ്യയിൽ എന്തായാലും ഒഴിച്ചു കൂടാനാവാത്ത വിഭവം തന്നെയാണ് കൂട്ടുകറി അപ്പോൾ ഇതിനു മുമ്പുള്ള റെസിപ്പീസും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗ്രേസ് ടൈം താങ്ക്